Hello friends, in this video, we will talk about our mobile phone. That is why we have a second-hand phone, a new phone. That is the original or duplicate. We will check it out. 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 We will check it Original Idikilla. Our number original phone in any ana check it is the Noka, Android phone item, iPhone Ikeinadum. In any ana, number the check is Noka and the video about Noka Bodu. A pelagum video under one slack up. Upon the Ladio, I can end the channel currently subscribe to the market, other than the gun bell button enable Chiduka and Yan under the video will pet on the Lepikuana. Check it on comment it or a link in the description. Go to the under out of port in the Android phone island, iPhone island, and island check in Karinana. Upon the link, click Android phone on a gilly, Android in the link, click Chiga, click the Karinella. Ingine or interface ID on Namakanik another EMA info and another EMA.info and the Ningle Google Gurriad Chirinalum Karnangarium. Upon the volley interface ID on Namakanangari another, but number see under the but I enter EMA in the Anna. ഇവിടെ ആണ് നമ്മൾ ഇഎംഐ നമ്പർ ഒരു ബുക്കിലോക്കോ എവിടെയെങ്കിലും നീക്കി എഴുതി വെക്കുക എന്നിട്ട് അതുപോലെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക ഇഎംഐ എന്ന് കാണുന്ന ഇവിടെ അടിച്ചു കൊടുക്കുക നമ്മൾ ഇഎംഐ നമ്പർ ഇഎംഐ നമ്പർ കിട്ടണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാം നമ്മൾ നമ്മൾ ഡയൽ പാഡ് എടുക്കാം ശേഷം സ്റ്റാർ ഹാഷ് 06 ഹാഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഎംഐ നമ്പർ അവിടെ കാണിക്കും ഈ ഇതാണ് നമ്മുടെ ഇഎംഐ നമ്പർ അപ്പോൾ ഈ നമ്പർ ആദ്യം ഒരു പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു ബുക്കിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ ഇത് എഴുതി വെച്ചതിന് ശേഷമാണ് നമുക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഇമെയിൽ നമ്പർ അടിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ നമ്പർ ഇവിടെ അടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചെക്ക് എന്ന് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഒരു ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് ശേഷം ഒന്നുകൂടെ ചെക്ക് കൊടുക്കാം ഇവിടെ ചെക്കിംഗ് എന്ന് കാണാം അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഞാനിപ്പോൾ കാണിക്കുന്ന ഫോണിൻ്റെ മൊത്തമായിട്ടുള്ളത് ഇവിടെ കാണാൻ കഴിയും ഇ എം ഐ നമ്പർ കാണാൻ കഴിയും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ് ഫോണിൻ്റെ മോഡലെന്ന് കാണാൻ കഴിയും ഇ എം ഐ നമ്പർ ഇവിടെ അതിൻ്റെ ലാസ്റ്റ് നമ്പർ നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ ആ ഫോണിൻ്റെ ഫോട്ടോ എങ്ങനെയാണ് ആ ഫോൺ ഇരിക്കുന്നത് എന്ന് കാണാൻ കഴിയും താഴോട്ട് പോവാം താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഏതാണ് നമ്മുടെ ഡ്രൈവ് ഏതാണ് സ്മാർട്ട് ഫോൺ ആണോ സാധാ ഫോൺ ആണോ എന്ന് കാണിക്കും അതുപോലെ നമ്മുടെ ഡിസൈൻ ക്ലാസിക്കലാണോ എന്നൊക്കെ കാണാൻ കഴിയും ഡുവൽ സിം ആണ് ഫോൺ സിം കാർഡിൻ്റെ സൈസ് കാണാൻ കഴിയും ജി എസ് എം ആണോ എൽ ടി എ ആണോ അങ്ങനെയൊക്കെ കാണാൻ ഇവിടെ കഴിയും അതുപോലെ ഡിസ്പ്ലേ സൈസ് കാണാൻ കഴിയും നമുക്ക് ടച്ച് ഫോണാണോ ഫോണിൻ്റെ വെയിറ്റ് എത്രയുണ്ട് ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയുണ്ട് അതുപോലെയൊക്കെ നമുക്കത് കാണാൻ കഴിയും എത്രയാണ് ഇതിൻ്റെ മെമ്മറി ബിൽഡ് മെമ്മറി എത്രയാണ് അതുപോലെ മെമ്മറി കാർഡ് എത്രയാണ് റാം മെമ്മറി എത്രയുണ്ട് അങ്ങനെ ഈ ഫോണിൻ്റെ എബൗട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയുമോ അത് മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇ എം ഐ നമ്പർ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ ഫോണാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് നമ്മൾ ആ ഫോണിൻ്റെ എബൗട്ടിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നമുക്ക് നമ്മുടെ ഫോണിലും കാണാൻ കഴിയും അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഇങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇനി നമുക്ക് ഐഫോൺ എങ്ങനെയാണ് ചെക്ക് ചെയ്തെന്ന് നോക്കാം ഒരു ലിങ്കുണ്ട് രണ്ട് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് iOS ലിങ്ക് ആ ലിങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും വരിക അതിൽ ഇഎംഐ നമ്പർ ആയിരിക്കില്ല സീരിയൽ നമ്പർ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക ഐഫോണിൽ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക ഐഫോണിൽ സീരിയൽ നമ്പർ എന്നായിരിക്കും കാണിക്കുക ആ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ അതിന് താഴെയുള്ള ഈ ഒരു കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഓക്കെ അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഐഫോണിലും എന്തെല്ലാമാണ് ഏതാണ് ഫോണോ 5 ആണോ 5S ആണോ 6 ആണോ 6S ആണോ ഏത് മോഡലാണോ ആ മോഡലിൽ നമുക്കിവിടെ കാണാൻ കഴിയും അതിൻ്റെ റാമും മെമ്മറിയും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡിൽ കാണിച്ച പോലെ തന്നെ ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു ആപ്ലിക്കേഷനും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ വാങ്ങിക്കുന്നവർ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നോക്കുക ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാമാണ് നമ്മുടെ ഫോണ് ഫോണിൻ്റെ മോഡൽ നമ്പർ ഡിവൈസ് എന്നെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോഡൽ നമ്പർ കാണാം അതുപോലെ ബോർഡിൻ്റെ ഇത് കാണാം ഒപ്പോ ഇത് കാണാം സ്ക്രീൻ സൈസ് കാണാൻ കഴിയും അതിന് സ്ക്രീൻ റെസൊല്യൂഷൻ കാണാൻ കഴിയും
അതുപോലെ എല്ലാം ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ടോട്ടൽ റാം എത്രയുണ്ട്, അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള റാം എത്രയാണ്, ഇൻ്റർണൽ സ്റ്റോറേജ് എത്രയാണ്, അവൈലബിൾ സ്റ്റോറേജ് എത്രയാണ് എന്നൊക്കെ കാണാൻ കഴിയും. അതുപോലെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ആൻഡ്രോയിഡിൻ്റെ വേർഷൻ ഏതാണെന്നുള്ളതും അതുപോലെയുള്ള എല്ലാ സെറ്റിങ്സുകളും നമുക്ക് ഫോണിൽ എന്തെല്ലാമാണോ അതിൻ്റെ ക്വാളിഫിക്കേഷൻ അറിയേണ്ടത് അതെല്ലാം മൊത്തമായിട്ട് നമുക്കിവിടെ അറിയാൻ കഴിയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി ഞാൻ ഇതിൻ്റെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ആപ്ലിക്കേഷൻ ലാസ്റ്റിൽ ഞാനിതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നമുക്കിവിടെ ബാറ്ററി നോക്കാം. ഈ ബാറ്ററി എന്നിൽ അടിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ഗുഡാണോ അത് ബാഡ് ആണോ എന്നൊക്കെ കാണിക്കും. ഇവിടെ ഹെൽത്ത് അത് ഗുഡ് ബാറ്ററിയാണ്, നമ്മുടെ ബാറ്ററി ലെവൽ എത്രയുണ്ട്, പവർ സ്കോർ, ബാറ്ററി സ്റ്റാറ്റസ് നോ ചാർജിങ്ങിലല്ല, അതുപോലെ ടെക്നോളജി, അതുപോലെ ഫോണിൻ്റെ ടെമ്പറേച്ചർ എത്രയുണ്ട്, വോൾട്ടേജ് എത്രയാണ്, ഇങ്ങനെ മൊത്തമായിട്ട് നമ്മളെ ഫോണിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി ഇതിൻ്റെ കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്, നിങ്ങളുടെ ഫോൺ സെക്കൻഡ് ഹാൻഡ് ഒക്കെ മേടിച്ചവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നോക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മളെ ഫോൺ ഗുഡാണോ ബാഡാണോ എന്ന് വളരെ വ്യക്തമായിട്ട് നോക്കുക. അതുപോലെ സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിക്കുന്നവർ തീർച്ചയായും കൊണ്ട് EMI നമ്പർ ചെക്ക് ചെയ്തുകൊണ്ട് മോഡലും ആ ഫോണിൻ്റെ എബൗട്ടിൽ പോയി നോക്കിക്കൊണ്ട് അതേ സെറ്റപ്പ് തന്നെയല്ലേ, അതേ ഒരു സിസ്റ്റം തന്നെയല്ലേ നമുക്ക് ഈ നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഫോണിൻ്റെ എബൗട്ടിലുള്ള അതേ സിസ്റ്റം തന്നെയല്ലേ ഇതിൽ നിന്നും നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. നാട്ടിലത്തെ ഷോപ്പുകളിൽ നിന്ന് മേടിക്കണമെന്നും വഞ്ചിതാവാൻ ചാൻസ് ഇല്ല. പുറത്ത് നിന്നൊക്കെ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള വഞ്ചനയിൽ പെടുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോൺ മേടിക്കുന്നവർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നവർ പ്രത്യേകം നോക്കുക. പുറത്ത് നിന്ന് മേടിക്കുന്നവർ, ഷോപ്പിൽ നിന്ന് മേടിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല, പുറത്ത് നിന്ന് മേടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ആ ആപ്ലിക്കേഷൻ, CPU Z എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് CPU Z എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.